നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നടക്കുമ്പോൾ തന്നെ വയനാട്ടിൽ ആര് എന്ന് കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചോദ്യമുയർന്നു. അന്നറിയാമായിരുന്നു രാഹുൽ ഗാന്ധി തന്നെയാണ് വയനാട്ടിൽ മത്സരിക്കുക എന്നുള്ളത്. അത് ശരിയുമായി. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിച്ചു, വിജയിക്കുകയും ചെയ്തു. ആ സ്ഥാനാർത്ഥി നിർണയം നടക്കുമ്പോൾ തന്നെ അങ്ങ് റായ്ബറേലി ഉത്തർപ്രദേശിലും ഇലക്ഷനിൽ മത്സരിക്കുവാൻ തയ്യാറാകേണ്ടി വന്നു ഈ രാഹുൽ ഗാന്ധിക്ക്. കാരണം മാതാവായിട്ടുള്ള സോണിയാഗാന്ധി പിന്മാറിയപ്പോൾ ആ സ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുത്തുകൊണ്ട് അവിടെ അദ്ദേഹം മത്സരിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ശരി എന്ന് അവരുടെ പാർട്ടി തീരുമാനിച്ചു. അങ്ങനെ അതിന് വേണ്ടി ചെയ്തു. ആയിക്കോട്ടെ. അന്ന് ഞങ്ങൾ, അതായത് റായ്ബറേലിയിൽ നാമനിർദ്ദേശ പത്രിക രാഹുൽ ഗാന്ധി സമർപ്പിക്കുമ്പോൾ തന്നെ ഭാരത് ലൈവ് ഒരു വാർത്ത വിട്ടു, വയനാടിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും, ആ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രിയങ്കാ ഗാന്ധി എത്തുമെന്ന്. അതായിരുന്നു ഞങ്ങൾ ചെയ്ത ആദ്യത്തെ വാർത്ത. ആ വാർത്തയുടെ പൂർണ്ണവിരാമത്തിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ദിവസം AICC പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളത് ശരി, സമ്മതിക്കട്ടെ. അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ട് ആ വാർത്ത ചെയ്തപ്പോൾ പറഞ്ഞത് വയനാട്ടിൽ നിന്ന് രാഹുൽ ഗാന്ധി തിരികെ പോകുമെന്ന് തന്നെയാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ പോകുന്നത് കൊണ്ടോ അല്ലെങ്കിൽ റായ്ബറേലിൽ മത്സരിക്കുന്നതുകൊണ്ടോ ഒരു കുഴപ്പവുമില്ല. ഇന്ത്യയിൽ എവിടെ നിന്ന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും മത്സരിക്കാം. അതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. അതങ്ങനെ തന്നെ അംഗീകരിക്കുന്നു. പലരും അതിനെ പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. വി മുരളീധരനൊക്കെ BJP നേതാക്കളൊക്കെ പലതരത്തിൽ വിമർശിക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊന്നും യോജിപ്പില്ല. കാരണം ഈ വി മുരളീധരനൊക്കെ എവിടെ നിന്ന് മത്സരിച്ചിട്ടാണ് ഇപ്പോൾ രാജ്യസഭയിൽ എത്തിയത്? അല്ലെങ്കിൽ രാജ്യസഭ ഏത് സംസ്ഥാനത്ത് നിന്നാണ് രാജ്യസഭയിലേക്ക് എത്തുന്നത്, നോമിനേറ്റ് ചെയ്യപ്പെടുന്നത്? അതൊക്കെ ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് ആർക്കും എവിടെ നിന്നും എത്തപ്പെടാൻ കഴിയും എന്നുള്ളത് സൗന്ദര്യമാണ് ജനാധിപത്യത്തിൻ്റെ നമ്മുടെ ഇന്ത്യയിൽ. അത് നടക്കട്ടെ, അതിന് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഞങ്ങളന്ന് ഭാരത് ലൈവ് പുറത്തുവിട്ട ആ വാർത്ത പ്രിയങ്കാ ഗാന്ധി വയനാടിൻ്റെ സ്ഥാനാർത്ഥിയാകുമെന്നുള്ളത് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു. ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഒരു കുടുംബത്തിൻ്റെ ആധിപത്യം ഉണ്ടാകുന്നുണ്ട് ഒരു പാർട്ടിക്കുള്ളിൽ. എങ്കിൽ ആ പാർട്ടി എത്രത്തോളം മുന്നോട്ട് പോകുന്നു എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ്. നേതാക്കന്മാരെല്ലാം ഒരു പാർട്ടിക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു കുടുംബത്തിനുള്ളിൽ നിന്ന് തന്നെയാകുമ്പോൾ പാർട്ടി ചുരുങ്ങുകയാണോ അല്ലെങ്കിൽ പാർട്ടി വികസിക്കുകയാണോ? പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ആ പാർട്ടി ചുരുങ്ങുകയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഒരു 90 മുൻപ് ചിലപ്പോൾ ആ പാർട്ടിയുടെ വളർച്ച വളരെ വലുതായിരുന്നിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ അതിനുശേഷം ആ പാർട്ടി എവിടെയൊക്കെയോ വെച്ച് തട്ടി തകർന്നു പോവുകയായിരുന്നു. അഴിമതിയുടെ വല്ലാത്ത ആരോപണങ്ങൾ കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയാത്ത വണ്ണം കോൺഗ്രസ് തകർന്ന് തരിപ്പണമാവുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബാധിപത്യത്തിൻ്റെ ഒരു മേഖലയിലേക്ക് ഒരു പ്രസ്ഥാനം, ഒരു സംഘടന ചെല്ലുമ്പോൾ അത് പലപ്പോഴും ചുരുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു വിശ്വാസക്കാരനാണ് ഞാൻ. അതുകൊണ്ട് പറയുന്നത് മാത്രം. പക്ഷേ ഈ കോൺഗ്രസിനെ കുറിച്ച് അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസ് മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ 90 മുമ്പ് അവരൊരു വലിയ പ്രസ്ഥാനമായിരുന്നു എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അതിനെയൊക്കെ അങ്ങനെ തന്നെ കാണാം. പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് കോൺഗ്രസിനൊരു കുടുംബാധിപത്യം സമ്പൂർണ്ണമാകാൻ പോകുന്നു എന്ന് പറയാം. ആ ഒരു സാഹചര്യത്തിലേക്കാണ് തോന്നുന്നത്. കാരണം പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് എത്തുന്നു, രാജ്യസഭയിലേക്ക് റോബർട്ട് വദ്ര എത്തിയേക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പാർലമെൻറ്റ് രാഷ്ട്രീയത്തിലും നെഹ്റു കുടുംബത്തിൻ്റെ ഒരു കുടുംബാധിപത്യം ആരംഭിക്കുന്നു. സോണിയാഗാന്ധി രാജ്യസഭയിൽ, രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ലോക്സഭയിലേക്ക് എത്തുന്നു. കോൺഗ്രസിനെ നയിക്കുന്നതും അവർ തന്നെയാണ്. കോൺഗ്രസിൻ്റെ നേതൃത്വവും അത് തന്നെയാണ്. വയനാട്ടിൽ നിന്നും രാഹുൽ മാറുന്ന ഒഴിവിലേക്ക് പ്രിയങ്കയെ എത്തിക്കുവാനുള്ള നീക്കം ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലിരിക്കുന്ന മല്ലികാർജ്ജുൻ ഖാർഗെക്കും മറ്റു നേതാക്കൾക്കും പ്രത്യേകിച്ച് ഒരു റോളും കോൺഗ്രസിൽ ഇനി ഉണ്ടായിരിക്കില്ല. അതാകട്ടെ, ഇപ്പോൾ വ്യക്തമാണ്. ഇനി കോൺഗ്രസിൽ നിന്നും പാർലമെൻറ്റിൽ എത്തുവാൻ സാധ്യതയുള്ള മറ്റൊരാളെന്ന് പറയപ്പെടുന്ന പ്രിയങ്കയുടെ ഭർത്താവായിട്ടുള്ള റോബർട്ട് വദ്ര കൂടിയാണ്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ മത്സരിക്കുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്ന നേതാവ് ആളായിരുന്നു ഈ റോബർട്ട് വദ്ര. പക്ഷേ കോൺഗ്രസ് അന്ന് സീറ്റ് നൽകിയില്ല. അത് BJP രാഷ്ട്രീയമായി ഉപയോഗിക്കുമെന്ന ഒറ്റ കാരണത്താൽ നൽകിയില്ല. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സാഹചര്യത്തിൽ രാജ്യസഭയിൽ എത്താൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക, തെലുങ്കാന സംസ്ഥാനങ്ങൾ ഏതെങ്കിലും ഒഴിവ് വരുമ്പോൾ മത്സരിക്കുവാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരു നീക്കം നടക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പൂർത്തിയാകും, എത്രത്തോളം ശരിയാകുമെന്ന് പറയാൻ കഴിയില്ല. എന്നാൽ സോണിയാഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് 4 പാർലമെൻറ്റിൽ ഉണ്ടാകുക, അത് സംഭവിക്കുമോ എന്നുള്ള കാര്യം പറയാൻ കഴിയില്ല. ഞാൻ അത് തന്നെയാണ് പറയുന്നത്. BJPക്ക് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിഷ്പ്രയാസം അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യമാണ് സോണിയാഗാന്ധിയും ഈ മക്കളും മരുമകനുമെല്ലാം കൂടി ചെയ്തു വെക്കാൻ പോകുന്നതെന്ന് പറയുന്നത്. എത്ര തിരിച്ചടി നേരിട്ടാലും കോൺഗ്രസ് പാഠം പഠിക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ ഉദാഹരണം കൂടിയാണ് ഇത് എന്ന് പറയുന്നത്.
യഥാർത്ഥത്തിൽ സോണിയാഗാന്ധി കുടുംബത്തിൻ്റെ ഒരു കറക്ക് കമ്പനി മോഡലിലാണ് ഈ കോൺഗ്രസ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞു. ഇത്തവണ സീറ്റ് നിലയിൽ മുന്നേറ്റം ഉണ്ടാക്കിയതാണ് ഈ ആ കുടുംബത്തിൻ്റെ അഹങ്കാരത്തിന് കാരണമായിരിക്കുന്നതെന്ന് പറയാം. അവിടെയും അവർ തിരിച്ചറിയാതെ പോയിരിക്കുന്നതെന്ന് പറയുന്ന യഥാർത്ഥ വസ്തുതയാണ്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലായിരുന്നു എങ്കിൽ കോൺഗ്രസ്സിന് എത്ര സീറ്റുകളായിരുന്നു ലഭിക്കുമായിരുന്നത് എന്നതുകൂടി ഈ സോണിയയും സോണിയയുടെ മക്കളും അവരുടെ കുടുംബവും ഒക്കെ ഓർക്കുന്നത് എപ്പോഴും നല്ലതാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെ പിന്തുണ, അതുകൊണ്ടാണ് കോൺഗ്രസ്സിന് സീറ്റുകൾ കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞത്. അതില്ലായിരുന്നുവെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? 2019 വലിയ തിരിച്ചടി കോൺഗ്രസ്സിന് ലഭിക്കുമായിരുന്നു. ദയനീയമായനെ പരാജയം. മോദി സർക്കാരിൻ്റെ നയങ്ങളെ ശക്തമായി എതിർക്കുമ്പോൾ തന്നെ കോൺഗ്രസ് ഭരിച്ച കാലത്തെ നിറകേടുകളും ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയുകയില്ലല്ലോ. രാജ്യത്തെ ഞെട്ടിച്ച അഴിമതിയാണ് 2 UPA സർക്കാരിൻ്റെ കാലത്ത് നടന്നിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ആദ്യം, വലിയ അഴിമതി കേസുകളിൽ പെട്ട് മൻമോഹൻ സർക്കാരിലെ എത്ര കേന്ദ്രമന്ത്രിമാർ അകത്തായി എന്നതും നമ്മൾ ഓർക്കേണ്ടതാണ്. കോൺഗ്രസ്സിലെ കുടുംബ വാഴ്ചയ്ക്ക് കുടപിടിക്കുന്നവർ ഇതൊന്നും തന്നെ മറന്നു പോകരുത് എന്നുകൂടി പറയട്ടെ. സകല മേഖലകളിലും അഴിമതി പടർന്ന ഒരു സർക്കാരിനെയാണ് മൻമോഹൻ സിംഗ് നയിച്ചിരുന്നത് എന്നുള്ളത് ഓർക്കുക. പ്രധാനമന്ത്രി സ്ഥാനത്ത് മൻമോഹൻ സിംഗ് ആയിരുന്നുവെങ്കിലും അക്കാലത്ത് പിൻസീറ്റ് ഡ്രൈവ് ചെയ്തിരുന്നത് ഈ സോണിയാഗാന്ധിയുടെ കുടുംബമായിരുന്നു. അവർ അന്ന് നടത്തിയ നിരവധി അഴിമതികൾ, അല്ലെങ്കിൽ ആ അഴിമതിയിൽപ്പെട്ട് റോബർട്ട് വദ്ര എന്ന പ്രിയങ്കയുടെ ഭർത്താവും അഴിമതി കേസിൽ പ്രതിയാണ്. ആ കേസുകൾ ഇപ്പോഴും ലൈവായിട്ട് തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളത് മറന്നുപോകരുത്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കുവാനുള്ള അവസരമാണ് സോണിയ കുടുംബവുമായിട്ട്, അല്ലെങ്കിൽ സോണിയ കുടുംബമായിട്ട് തന്നെ ഇപ്പോൾ BJP ഒരുക്കി കൊടുത്തിരിക്കുന്നത് എന്ന് പറയാം. കോൺഗ്രസിലെ കുടുംബാധിപത്യം പൂർവാധികം ശക്തിയായി തിരിച്ചു വരുന്നു എന്ന പ്രചരണം കോൺഗ്രസിൻ്റെ സകല സാധ്യതകൾക്കും ഇനിയും ചിലപ്പോൾ തിരിച്ചടിയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുതന്നെയാകും BJPയുടെ പ്രധാന പ്രചരണം ആയതോ? രാഷ്ട്രീയത്തിലെ കുടുംബാധിപത്യത്തെ ഒരിക്കലും രാജ്യത്തെ പുതിയ തലമുറ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടെ മനസ്സിൽ ഒരു വില്ലൻ പരിവേഷമാണ് റോബർട്ട് വദ്രയ്ക്കുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ് കേട്ടോ. പ്രിയങ്ക ഏത് പദവിയിലെത്തിയാലും റോബർട്ട് വദ്ര പിൻസീറ്റ് ഭരണം നടത്തുമെന്ന കാര്യത്തിൽ ജനങ്ങൾക്ക് എന്തായാലും നല്ല ബോധ്യമാണുള്ളത്. അതിനുള്ള തുടക്കം കൂടിയാണ് വയനാട്ടിൽ നിന്നും ഇനി ആരംഭിക്കാൻ പോകുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു വ്യസനത്തോടുകൂടി. പാർലമെന്റ് രാഷ്ട്രീയത്തിൽ പ്രിയങ്കാ ഗാന്ധിയുടെ അരങ്ങേറ്റം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും അവരുടെ ഭർത്താവ് കൂടിയാണ് റോബർട്ട് വദ്രയാണ്. അതാകട്ടെ ഒരു യാഥാർത്ഥ്യവുമാണ്. കാരണം അയാൾക്കത് ചെയ്തേ പറ്റൂ. കാരണം പ്രിയങ്കാ ഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് ഭരണം കൈയാളാൻ കഴിയുമെന്നുള്ള വൃത്തികെട്ടൊരു മനോഭാവമാണ് ഈ റോബർട്ട് വദ്രയ്ക്കുള്ളത്. കോൺഗ്രസ് ഇനിയും ഈ റോബർട്ട് വദ്രയെ, നിങ്ങൾ രാഹുൽ ഗാന്ധിയോ പ്രിയങ്കാ ഗാന്ധിയോ സോണിയാഗാന്ധിയോ ഇവരെല്ലാവരും ലോക്സഭയിലൂടെ ജനങ്ങളാൽ തിരഞ്ഞെടുത്ത് വരട്ടെ അംഗീകരിക്കുന്നു, ഇവനെപ്പോലൊരു വൃത്തികെട്ടവനെ, ഈ റോബർട്ട് വദ്രയെ പോലൊരു വൃത്തികെട്ടവനെ നിങ്ങൾ ഇതിനകത്ത് രാജ്യസഭാ സീറ്റ് നൽകി MP ആക്കുകയോ പരിഭാവനമായിട്ടുള്ള ആ അങ്കണത്തിലെ ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ അങ്കണത്തിലേക്ക് കയറ്റുകയോ ചെയ്താൽ അത് ഏറ്റവും വലിയ വൃത്തികേടായിരിക്കുമെന്ന് പറയട്ടെ. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഒരു പാർട്ടി, ആ പാർട്ടിക്കുള്ളിൽ ഇത്രയും അഴിമതിക്കാരനായ വൃത്തികെട്ടവനായ റോബർട്ട് വദ്ര കൂടി എത്തുക എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന 2029 BJPക്ക് പെട്ടെന്ന് ജയിച്ചു കയറി പോകുവാനുള്ള ഒരു ആയുധം മാത്രമാകും റോബർട്ട് വദ്ര എന്നുള്ളത്. കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം പിന്നെ ഉണ്ടാകില്ല. 2019 52 സീറ്റിൽ ഒതുങ്ങിയതുപോലെ ഈ 2024 ഒതുങ്ങിയിരുന്നുവെങ്കിൽ കോൺഗ്രസ് പിന്നെ ജനിക്കില്ല. ഇവിടെ ഇന്ന് മത്സരിക്കാൻ ആള് തന്നെ ഉണ്ടാകില്ല. പക്ഷേ ഇന്ന് നിങ്ങൾക്ക് 99 സീറ്റിലേക്ക് എത്തപ്പെടുമ്പോൾ അതിൽ അഹങ്കരിക്കരുത്. പകരം നിങ്ങൾ വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ നിർത്തി മത്സരിച്ചോളൂ, വിജയിപ്പിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. അത് ഞാൻ അന്ന് ആദ്യത്തെ റായ്ബ്രേലി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്ന ആ വാർത്തകളിൽ പറഞ്ഞതുപോലെ, ആ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പ്രിയങ്കാ ഗാന്ധിക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലം വേണം. നടാടയാണ് മത്സരം. കന്നി മത്സരത്തിന്, കന്നി അംഗത്തിന് പ്രിയങ്കാ ഗാന്ധി ഇറങ്ങുമ്പോൾ പരാജിതയാകരുത്. കാരണം ഉത്തർപ്രദേശിലും ഡൽഹിയിലുമൊക്കെ ഇങ്ങനെ തീപാറുന്ന പ്രസംഗങ്ങളൊക്കെ നടത്തി പ്രിയങ്കാ ഗാന്ധി വലിയ പേരെടുത്തിട്ടുണ്ട്, ഇല്ല എന്നല്ല, നയിക്കാൻ ശക്തിയുള്ളവർ തന്നെയാണ്, ഇല്ല എന്ന് പറയുന്നുമില്ല. അങ്ങനെ കോൺഗ്രസ്സിന് വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയേക്കാൾ ഒരു പടി മുന്നിൽ നിൽക്കുന്ന ഒരു നേതൃത്വവും ഒരു വ്യക്തിത്വവും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും ഒക്കെ ഉള്ള ഒരു വ്യക്തിത്വം തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി. അതിൽ നിന്നും ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ നിങ്ങളിവിടെ വന്ന് വിജയിച്ചോളും. അവർക്ക് വിജയിക്കണമെങ്കിൽ വയനാട് പോലെ സുരക്ഷിതമായ ഒരു മണ്ഡലം വേണം. ആ മണ്ഡലത്തിൽ ഇപ്പോൾ ജയിച്ചാൽ അവർക്കൊരു സീറ്റ് കൂടി കിട്ടും. മാത്രമല്ല പ്രിയങ്കാ ഗാന്ധിയുടെ കന്നിയംഗം പാഴാകില്ല, വിജയിക്കുകയെങ്കിലും ചെയ്യാം. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയങ്കാ ഗാന്ധി തിരഞ്ഞെടുക്കപ്പെടും ഇന്നല്ലെങ്കിൽ നാളെ വയനാട് എന്നുള്ളത് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ആ വാർത്ത ചെയ്തതും. ഇന്ന് പ്രിയങ്കാ ഗാന്ധി മത്സരത്തിനിറങ്ങുമ്പോൾ അവർക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, വിജയിച്ച് വീണ്ടും ലോക്സഭയിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷേ നിങ്ങൾ എത്തിക്കോളൂ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും ഒക്കെ ലോക്സഭയിലും രാജ്യസഭയിലും ഒക്കെ ഇരുന്നോളൂ. ചിലപ്പോൾ അത് ഇവിടുത്തെ ജനം പുറത്തേക്കും. പക്ഷേ റോബർട്ട് വദ്ര, ഈ പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവ് ജപം നടക്കുന്നവരുണ്ടല്ലോ, ആ വ്യക്തിയെ നിങ്ങൾ ഈ
രാജ്യസഭയിലോ ലോക്സഭയിലോ എം പി പട്ടമോ കൊടുത്ത് അങ്ങനത്തെ അധികാര കേന്ദ്രങ്ങളിലേക്ക് കൊണ്ടുവരരുത്. അത് റോബർട്ട് വദ്ര എന്ന് പറയപ്പെടുന്ന അഴിമതിക്കാരന് പ്രതിഘട്ടവന് ഉയരങ്ങളിലെത്തപ്പെടുവാനുള്ള ഒരു മാർഗമായിരിക്കാം, പക്ഷെ അത് കോൺഗ്രസിൻ്റെ അധപ്പതനമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.